നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 27 തീയതി 1199 ആണ്ട് മകരമാസം 13 തീയതി ശനിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് തന്നെ മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ നക്ഷത്രമാണ് മകൻ നക്ഷത്രം. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ആഴ്ച നോക്കുമ്പോൾ നമ്മൾ പൊതുവേ ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാത്ത ദിവസമാണ് ശനിയാഴ്ച. ശുഭകാര്യമാകിലും ശനിയാഴ്ച ഒഴിവാക്കും. കാരണം ശനിയുടെ ബന്ധം നിൽക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച. ശനി നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ശനിയുടെ ലീലാവിലാസം ഉള്ള ദിവസമായതുകൊണ്ട് ആകിലും നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കും. എന്ന് വെച്ചിട്ട് അന്നത്തെ ദിവസം നല്ലതാണ്, മകൻ നക്ഷത്രത്തിൽ വന്നു, അതുകൊണ്ട് വളരെ ദോഷഭാവത്തെ കൊടുക്കുന്ന ദിവസമല്ല, നക്ഷത്രം കൊള്ളാം. പക്ഷേ മകൻ നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശനിയാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല ഒരു ഭാരമല്ല. കാരണം നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനിയാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ച് ശനിയുടേതായ ബന്ധം അവരെ ബാധിക്കും. ശനി ബാധിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ശനി എന്ന് പറയുന്നത് തന്നെ പതുക്കൽ സഞ്ചരിക്കുന്നവൻ ശനി. എല്ലാ കാര്യങ്ങളും സ്ലോവിലേ പോകത്തുള്ളൂ ശനിയിൽ. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോഴോ, നിങ്ങൾക്ക് ഇനി അടുത്തൊരു വർഷക്കാലം കാര്യാദികൾക്കെല്ലാം ഇഴച്ചിൽ വരും, രോഗാദി ദുരിതങ്ങളുണ്ടാവും, സാമ്പത്തിക നഷ്ടമുണ്ടാവും, അപകടങ്ങൾ വന്നു ചേരും, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ശനിയാഴ്ച ബർത്ത്ഡേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശനിയുടെ ദോഷം ബാധിക്കാതിരിക്കാൻ എന്തു ചെയ്യണം? ശനീശ്വരനെ അത്രയ്ക്ക് പ്രാർത്ഥിക്കണം. അമ്പലത്തിലൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞെങ്കിലും ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം ഇന്നത്തെ ദിവസം കത്തിക്കണം. അതുപോലെ നെയ്യഭിഷേകം നടത്തണം, അർച്ചനയ്ക്ക് കൊടുക്കണം, എള്ള് പായസം ഭഗവാന് നിവേദിക്കണം. ഇതൊക്കെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയാൻ സഹായിക്കും. ഒപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം ദിവസം അത്ര നല്ലതല്ല. ഇല്ല, നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നാൾ കൊള്ളാം, പക്ഷേ എങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തമൊക്കെ നോക്കി വേണം ചെയ്യാൻ. അഭിജിത്ത് മുഹൂർത്തം 12:11 തൊട്ടാണ് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുന്നത്. 12:58 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:11 തൊട്ട് 12:58 വരെ. നമുക്ക് ഇന്നത്തെ ദിവസം, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ UAE-യിലൊക്കെ ഒരാൾ വിളിച്ച് ഇന്ന് എഗ്രിമെൻ്റ് ഒപ്പിട്ടില്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല. അതിങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സമയം നോക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു നല്ല മുഹൂർത്തം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ നമുക്കങ്ങനെ മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണേ. അപ്പോൾ മുഹൂർത്തം നോക്കി നമുക്ക് ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഞാൻ പറഞ്ഞു ഈ പരിഹാരങ്ങൾ ചെയ്യണം. ഇന്നത്തെ ദിവസം പുറത്ത് യാത്രയ്ക്കൊക്കെ പോകുന്നവർ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കൂടെ നീലയോ കറുപ്പോ കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. ഉദാഹരണം, ഒരു പാൻറ് ഇടുന്ന ആളാണെങ്കിൽ പാൻറ് നീലയാണെങ്കിൽ ഷർട്ട് നമുക്ക് വേറെ ഇഷ്ടമുള്ള കളർ ധരിക്കാം. അങ്ങനെ നമുക്ക് ഇട്ട് കൊണ്ടുപോകാം. അത് നോക്കി കൊണ്ടുപോകുന്നതും വസ്ത്രധാരണം. കാരണം നമുക്ക് ശനിയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പ്രവാഹിക്കാൻ ആ വസ്ത്രധാരണം കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്
ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.